വരാൻ പോകുന്ന എൽ പി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മുടെ പുതുക്കിയ സിലബസിൽ സമൂഹശാസ്ത്രം എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സമൂഹശാസ്ത്രത്തിൽ തുടങ്ങുന്നത് തന്നെ കുടുംബത്തിലാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് ഈ ചാപ്റ്റർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളിത് പഠിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഒപ്പം തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യണം താഴെ വീടുക താഴെ കമൻ്റ് ചെയ്യണം കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്താലേ നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങളിതുകൊണ്ടുവല്ല മനസ്സിലായോ ഇത്രയേരം പഠിച്ചുകൊണ്ടുവല്ല മനസ്സിലായെന്ന് എനിക്ക് അത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത്തരത്തിലുള്ള ഫ്രീ ക്ലാസ്സുകളും എക്സാമുകളും ഒക്കെ തന്നെ വരും ദിവസങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് വരും അത് ലഭ്യമാകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ നേരെ കാര്യത്തിലേക്ക് പോവുകയാണ് എൻ്റെ പേര് സബി ഹരിപ്പാട് എന്നാണ് എൻ്റെ പേര് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുക ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സമൂഹശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകൾ നോക്കണം എന്ന് ഞാൻ ആദ്യം ഒന്ന് ഉണർത്താം ഒന്നാമത്തത് അഞ്ചാം ക്ലാസ് ആണ് അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ പേജാണ് നമ്മുടെ കുടുംബം അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഇതിനടുത്തത് ആറാം ക്ലാസ്സിൽ പതിനൊന്നാമത്തെ അധ്യായമാണ് അത് സമൂഹ ജീവിതത്തിലെ എന്ന് പറയുന്ന നൂറ്റി പതിനേഴാമത്തെ പേജിലുള്ള സാധനമാണ് സമൂഹ ജീവിതത്തിലെ വൈവിധ്യം അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിൽ പതിനൊന്നാമത്തെ ഉണ്ട് വ്യക്തിയും സമൂഹവും എന്ന് പറയുന്ന പതിനൊന്നാമത്തെ ഉണ്ട് ദെൻ അതുപോലെ തന്നെ കഴിഞ്ഞില്ല കേട്ടോ ഇനിയുണ്ട് അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിൽ പതിമൂന്നാമത്തെ അധ്യായമുണ്ട് സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ പതിനൊന്നാമത്തെ അധ്യായമുണ്ട് സമൂഹശാസ്ത്രം എന്ത് എന്തിന് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അപ്പോൾ ഇത്രയും ചാപ്റ്ററുകൾ അഞ്ചാം ക്ലാസ് തൊട്ട് തുടങ്ങി പത്താം ക്ലാസ് വരെ ഇത്രയും അധ്യായങ്ങൾ നമ്മുടെ സമൂഹ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റിനകത്തുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് നോക്കിയേ പറ്റുള്ളൂ നിങ്ങൾ നോക്കുക ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എൻട്രിയിൽ നമ്മുടെ പ്രദീപ് മോതല സുരേഷ് പുറക്കാട്ട് സാർ അതുപോലെ രഞ്ജിത് ആർക്കെ തഴവ വിശാഖ് പാവമ്പ സാർ ഉണ്ണി സാർ നമ്മുടെ ശ്രീനിധി സാർ നമ്മുടെ രാജേശ്വരി രാജശ്രീമാമ എല്ലാം എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളൊരു നൂറ്റി അൻപത് ദിവസത്തെ എൽ പി യു പി മിഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പുതിയ സിലബസിനെ എടുത്തു വെച്ചുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പുതിയ പരീക്ഷാ രീതികൾ അവലംബിച്ചു കൊണ്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ നൂറ്റൻപത് ദിവസത്തെ കോഴ്സ് കോഴ്സുകൂടെ നിങ്ങൾക്ക് തരുന്നത് നമ്മളിതിനകത്ത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ്സുകളാണ് നൽകുന്നത് നൂറ്റൻപത് ദിവസത്തെ കോഴ്സാണ് റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഡെയിലി എക്സാംസ് ഉണ്ട് സ്റ്റഡി നോട്ട്സ് ഉണ്ട് ഓക്കെ ദെൻ ഇതിൻ്റെ ഇത് ആരംഭിക്കുന്നത് നമ്മൾ ഡിസംബർ പതിനഞ്ചിന് ആരംഭിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ നൂറ്റൻപത് ദിവസം എന്ന് പറയുന്നത് നമ്മൾ നാലായി അഞ്ചായിട്ട് ഭാഗിച്ചിരിക്കുകയാണ് കേട്ടോ അതിൽ അഞ്ച് പാട്ടുണ്ടാവും അതിൽ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ സിലബസിൻ്റെ ഒന്നാമത്തെ ഏരിയ കവർ ചെയ്യും രണ്ടാമത്തെ രണ്ടാമത്തെ ഏരിയ കവർ ചെയ്യും മൂന്നാമത്തെ മൂന്നാമത്തെ ഏരിയ നാലാമത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ സിലബസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് അഞ്ചാമത്തെ ഭാഗം അതായത് നൂറ്റി ഇരുപത്തൊന്നാമത്തെ എപ്പിസോഡ് തൊട്ട് നൂറ്റി അൻപത് വരെയുള്ള എപ്പിസോഡെന്ന് പറയുന്നത് സ്കൂൾ ടെക്സ്റ്റ് സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം അതെങ്ങനെ വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അറ്റൻഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതാണ് ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അങ്ങനെ അഞ്ച് ഫേസ് നൂറ്റി അൻപത് ടാസ്കിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത ഏൽപ്പി യൂപിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിലൂടെ തരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത കാര്യം നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ ടോപ്പിക്ക് എന്താ കുടുംബം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അല്ലേ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും കുടുംബമുണ്ട് അല്ലേ കുടുംബം ഇല്ലാത്തവരെല്ലാം ഉണ്ട് എല്ലാവരും മിക്കവാറും എല്ലാ ആൾക്കാർക്കും കുടുംബമുണ്ട് അല്ലേ അപ്പോൾ നമ്മളെല്ലാം കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എന്താണ് കുടുംബം സ്കൂൾ ടെക്സ്റ്റിലെ പോയിൻറ്റ് ഇവയൊക്കെയാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ മക്കൾ അടുത്ത ബന്ധുക്കൾ ഇവരൊക്കെ അടങ്ങുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് സ്കൂൾ ടെക്സിലെ പോയിന്റാണ് അപ്പം കുടുംബം എന്ന് പറഞ്ഞാൽ സ്കൂൾ ടെക്സിൽ പറയുന്നു അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം ഇനി ഓരോ വ്യക്തിയും ഏതെങ്കിലും ഒരു കുടുംബത്തിലംഗമാണ് നിങ്ങളൊരു അംഗമാണ് ഞാനൊരു കുടുംബത്തിലംഗമാണ് എനിക്കൊരു കുടുംബം ഉണ്ടല്ലേ അപ്പോൾ നമ്മളെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അംഗമായിരിക്കും ഇനി പല കുടുംബങ്ങൾ ചേരുമ്പോൾ എന്തുണ്ടാവുന്നു എന്തുണ്ടാകുന്നു ഉണ്ടാകുന്നു അപ്പോൾ വ്യക്തികൾ ചേരുമ്പോൾ എന്തുണ്ടാവും കുടുംബം ഉണ്ടാവും ഈ പല കുടുംബങ്ങൾ ചേർന്ന് എന്തുണ്ടാവും സമുദായമുണ്ടാവും ഈ പല സമുദായങ്ങൾ ചേർന്ന് എന്തുണ്ടാവും സമൂഹമുണ്ടാകും ഓക്കെ അപ്പോൾ വ്യക്തികൾ ചേർന്ന് കുടുംബം ഉണ്ടാകുന്നു കുടുംബങ്ങൾ ചേർന്ന് ഉണ്ടാകുന്നു സമുദായങ്ങൾ ചേർന്നെന്തുണ്ടാകുന്നു സമൂഹം ഉണ്ടാകുന്നു ഇനി ഇത് കാണിക്കാനായിട്ട് സ്കൂൾ ഡെക്സ്റ്റിൽ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി വ്യക്തികൾ വ്യക്തികൾ ചേർന്ന് എന്തുണ്ടാകുന്നു കുടുംബങ്ങൾ ഉണ്ടാകുന്നു കുടുംബങ്ങളിൽ നിന്ന് എന്തായി മാറുന്നു സമുദായമായി മാറുന്നു പല സമുദായങ്ങൾ ചേർന്ന് എന്താകുന്നു സമൂഹമായി മാറുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഓർഡർ വ്യക്തികൾ കുടുംബം സമുദായം സമൂഹം ഓക്കെയാണ് ടീച്ചേഴ്സേ ഓക്കേ ഇനി നമ്മൾ കുടുംബ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്നാണ് പറയുന്നത് അല്ലേ കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അതങ്ങനെ പറയാൻ എന്താണ് കാരണം ആ കാരണങ്ങൾ നമ്മളൊന്ന് നോക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ കാരണങ്ങൾ ഇവിടെ ക്രോഡിയിരിച്ച് തന്നിട്ടുണ്ട് ഒന്നാമത്തെ കാരണം നോക്കാം എന്തുകൊണ്ട് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്നു ഒന്ന് സമൂഹത്തിലെ ചിട്ടകൾ നോംസ് മര്യാദകൾ മാറ്റേഴ്സ് ജീവിത രീതികളും നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് അല്ലേ നമ്മൾ കുടുംബത്തിൽ നിന്നാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ചിട്ടകൾ പഠിക്കുന്നു സമൂഹത്തിലെ മര്യാദ നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ പഠിക്കുന്നു ജീവിത രീതി നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് അതാണ് ഒരു കാരണം അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയുന്നു അടിസ്ഥ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്നു ഒരു പോയിൻ്റായി ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ആരാ കുടുംബമല്ലേ നമ്മുടെ വീട്ടുകാരല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം വസ്ത്രം പാർപ്പണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ് അതുകൊണ്ടും എന്തെന്ന് പറയുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്നു രണ്ടാമത്തെ പോയിന്റ് അടുത്ത മൂന്നാമത്തെ പോയിന്റ് സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു ശരിയല്ലേ നമ്മൾ കുടുംബം നമ്മൾ കുടുംബക്കാരൊക്കെ ഒന്ന് ജീവിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ കാര്യങ്ങളൊക്കെ അല്ല അല്ലേ അപ്പൊ തീർച്ചയായിട്ടും സ്നേഹവും സുരക്ഷിതത്വവും നമ്മുടെ കുടുംബം ഉറപ്പ് തരുന്നു എന്നുള്ളത് മൂന്നാമത്തെ പോയിന്റാണ് അതും എന്തെന്ന് പറയുന്ന സമൂഹത്തിന് അടിസ്ഥാന ഘടകമെന്ന് കുടുംബത്തെ പറയാനുള്ളൊരു കാരണമാണ് ഇനി മറ്റൊന്ന് സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും എന്താണ് കുടുംബമാണ് ഓക്കെ ആണെ അപ്പോൾ ഈ നാല് കാരണങ്ങൾ ഈ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് കുടുംബത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് വിളിക്കാം ഓക്കെ അപ്പം നാല് കാരണങ്ങൾ എന്തൊക്കെയാണ് സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും ആദ്യമായി നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് ഭക്ഷണം വസ്ത്രം പാർപ്പണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബത്തിൽ നിന്നാണ് സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു അല്ലേ അതിന് സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് അപ്പം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തീർന്നു ഇനി കുടുംബം രൂപീകരിക്കപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളിലൂടെ കുടുംബം രൂപീകരിക്കപ്പെടാം ഒന്നാമത്തെ എന്താ രക്തബന്ധത്തിലൂടെ കുടുംബം ഒന്ന് രൂപീകരിക്കപ്പെടുന്നു ഞാൻ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അച്ഛനിൽ നിന്ന് ഞാൻ എൻ്റെ മക്കൾ അങ്ങനെ അങ്ങനെ കുടുംബം രൂപീകരിക്കപ്പെടുന്ന എന്താണ് രക്തബന്ധമാണ് രക്തബന്ധത്തിലൂടെ കുടുംബം ഒന്ന് രൂപീകരിക്കപ്പെടുന്നു മറ്റൊന്നെന്താ വിവാഹബന്ധത്തിലൂടെ ഒരു ചെറുക്കൻ ഒരു പയ്യൻ വേർ കുടുംബത്തിൽ പോയിട്ടാണ് ഒരു വിവാഹ ഒരു പെണ്ണ് വിവാഹം കഴിക്കുന്നു അപ്പോൾ ആ പെണ്ണ് ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ വീണ്ടും ഒരു കുടുംബം എന്താണ് കുറച്ചുകൂടി വിപുലീകരിക്കപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു വിവാഹബന്ധത്തിലൂടെ കുടുംബങ്ങൾ രൂപീകരിക്കപ്പെടുന്നു ഇനി മറ്റൊന്നെന്താണ് ദത്തെടുക്കുക മക്കളില്ലാത്ത ആൾക്കാർ അടുത്ത തലമുറയില്ല അവരെന്തു ചെയ്യും മക്കളെ ദത്തെടുത്തുകൊണ്ട് വന്ന് അടുത്ത അവരുടെ മക്കളായി വളർത്തുന്നു മക്കൾ ഉണ്ടാകുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നത് പുതിയൊരു രൂപമായിട്ട് കുടുംബമായിട്ട് രൂപപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ ദത്തെടുക്കലിലൂടെ കുടുംബം ഒന്ന് രൂപപ്പെടുന്നു ഓക്കെ അപ്പോൾ കുടുംബം രൂപീ രൂപീകരിക്കപ്പെടുന്നത് രക്തബന്ധത്തിലൂടെ വിവാഹബന്ധത്തിലൂടെ ദത്തെടുക്കലിലൂടെ ഓക്കെ മൂന്ന് കാര്യങ്ങളാണ് ഇനി കുടുംബങ്ങൾ വിവിധ തരമാണ് കുടുംബങ്ങളെ അതിൻ്റെ ഘടന വെച്ചിട്ട് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അതിലൊന്ന് അണുകുടുംബമാണ് അതായത് ന്യൂക്ലിയർ ഫാമിലിയാണ് എന്താ ന്യൂക്ലിയർ ഫാമിലി അച്ഛനും അമ്മയും മക്കളും മാത്രം വേറെ ആരുമില്ല അച്ഛൻ്റെ സഹോദരനോ അതായത് വേറെ മക്കളോ അങ്ങനെ ആരുമില്ല അച്ഛനുണ്ടാവും അമ്മയുണ്ടാവും അവരുടെ മക്കളും ഉണ്ടാവും ഇതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ്റെ അച്ഛനോ അച്ഛൻ്റെ അമ്മ ഇവരാരും ഉണ്ടാകത്തില്ല ഇത് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നു ഇനിയും വിസ്തൃത കുടുംബം രണ്ടാമത്തത് വിസ്തൃത കുടുംബം അതായത് എക്സ്റ്റെൻഡ് ഫാമിലി എന്താ എക്സ്റ്റെൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ദെൻ അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് എക്സ്റ്റെൻഡ് വിസ്തൃത കുടുംബം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലി ഒന്നിച്ച് താമസിക്കുന്നതാണ് കുറച്ച് അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ അതെന്തായി മാറുന്നു വിസ്തൃത കുടുംബമാകുന്നു ഓക്കെയാണേ ഇനി അടുത്ത മൂന്നാമത്തത് കൂട്ടുകുടുംബം അതായത് ജോയിൻറ് ഫാമിലി എന്ന് പറയും മൂന്ന് നാല് തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നത് മൂന്ന് നാല് തലമുറകൾ ഒരുമിച്ച് താമസിക്കും നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മുടെ മിക്ക സ്ഥലങ്ങളിലും ഈ കൂട്ടുകുടുംബ അവസ്ഥ ഉണ്ടായിരുന്നു ഒരു ജോയിൻറ്റ് ഫാമിലി ഉണ്ടായിരുന്നു പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ജോയിൻറ്റ് ഫാമിലി അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവേ ഇപ്പോൾ എല്ലായിടവും ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് തന്നെയാണ് പലയിടത്തും പോകുന്നത് അല്ലേ അണ് കുടുംബങ്ങളാണ് ഇപ്പോൾ കൂടുതലുള്ളത് പണ്ട് കൂടുതൽ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പോൾ കൂടുതൽ ന്യൂക്ലിയർ ഫാമിലി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ മൂന്ന് നാല് തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് ജോയിൻ്റ് ഫാമിലി ദൻ ധാരാളം അണുകുടുംബങ്ങൾ അല്ല അണുകുടുംബങ്ങൾ ഒന്നു താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്നെണ്ണം ഓർത്തു വെക്കുക അണുകുടുംബം വിസ്തൃത കുടുംബം കൂട്ടുകുടുംബം ഇനി നമ്മൾ കുടുംബത്തിൻ്റെ സവിശേഷതകളിലേക്ക് പോവുകയാണ് ലോകത്ത് എല്ലായിടത്തും അല്ലേ അപ്പോൾ ഈ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് നമ്മൾ പറയാൻ പോകുന്നത് സ്കൂൾ ടെക്സ്റ്റിലുള്ള അതേ പോയിന്റുകളാണ് ഒന്ന് ലോകത്തെ എല്ലായിടത്തും കുടുംബങ്ങളുണ്ട് അടുത്തത് ദേശഭാഷകൾക്ക് അതീതമായി കുടുംബം എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്നില്ലേ ദേശഭാസികൾക്ക് അതീതമായ എല്ലാ സമൂഹങ്ങളിലും കുടുംബമുണ്ട് ലോകത്തെ എല്ലായിടത്തും കുടുംബമുണ്ട് അതുപോലെ തന്നെ സ്നേഹം പരസ്പര ബഹുമാനം തുടങ്ങിയ വൈകാരിക ബന്ധങ്ങൾ കുടുംബങ്ങളെ ഒന്നിച്ചു നിർത്തുന്നു അല്ലേ നമ്മളൊരു പരിപാടിയൊക്കെ ഒരു പരിപാടിയൊക്കെ അടങ്ങുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുക ചിരിക്കുക കളിക്കുക സ്നേഹം പങ്കിടുക വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹവും പരസ്പര ബഹുമാനവും തുടങ്ങിയ വൈകാരിക ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളെ ഒന്നിച്ചു നിർത്തുന്നു അടുത്തത് ഒരു വീടിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമേ ഒരു കുടുംബത്തിൽ ഉണ്ടാവുകയുള്ളൂ ശരിയല്ലേ വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ല മൊത്തം പത്ത് പേരുണ്ട് അല്ല പന്ത്രണ്ട് പേരുണ്ട് അത്രയും പേർക്ക് താമസിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ എന്തേലും വീട് മാറേണ്ടി വരത്തില്ലേ അല്ല വീട് പുറത്തൊരാളെ ഇടാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീടിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ ഒരു കുടുംബത്തിലുണ്ടാവുകയുള്ളൂ അടുത്തത് വീട്ടു ജോലികളിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പങ്കാളികളാകുന്നതിലൂടെ ഉണ്ടാകുന്ന ഉത്തരവാദിത്ത ബോധം അല്ലേ പലരും പല ജോലി ചെയ്യാറില്ല ഒരു വീട്ടിൽ ഭർത്താവ് എന്ത് ചെയ്യുന്നവർ സംഭാവിച്ചുകൊണ്ട് വന്നതല്ലെങ്കിൽ ഭർത്താവും ഭാര്യ ഇപ്പോൾ ഇന്നത്തെ കാലത്താണ് ഭർത്താവും ഭാര്യയും ഒരേപോലെ തന്നെ എന്താണ് അവർക്ക് തുല്യമായി തന്നെ അവരെന്ത് ചെയ്യുന്നു പുറത്ത് പോയി ജോലി ചെയ്യുന്നു ജോലിയായിട്ട് വരുന്നു അത് വീട്ടിലെ കാര്യങ്ങൾ ഒരേപോലെ നോക്കുന്നു പണ്ട് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ സമൂഹത്തിൽ എന്താണ് ഭാര്യമാർ വീട്ടിൽ നിൽക്കുന്നു അവരവിടുത്തെ വീട്ടിൽ ജോലി ചെയ്യുന്നു ഭർത്താക്കന്മാർ ജോലി അധ്വാനിച്ചുകൊണ്ട് വരുന്നു ദൻ അവിടെ വന്നിട്ട് അവർ എന്താണ് ഭാര്യമാർ വീട്ടിലെ കാര്യം നോക്കുന്നു ആ ഒരു തരത്തിലായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ മാറി സമൂഹത്തിൻ്റെ രീതികൾ മാറി ചിന്താഗതികൾ മാറി ഇപ്പോൾ നമ്മളെന്താണ് നിലവിലെ എല്ലാവർക്കും ഒരേ പ്രാധാന്യത കൊടുക്കുന്നു ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരുണ്ട് അല്ലേ ജോലിക്ക് പോയിട്ട് അവർ തിരിച്ചു വരുന്നു അവർ രണ്ടുപേരും അടുക്കള ജോലികളിലേക്ക് ഏർപ്പെടുന്നു അവർ പരസ്പരം എന്ത് ചെയ്യുന്നു അവരുടെ വീട്ടിലെ ജോലികൾ കുടുംബത്തിൻ്റെ ജോലികൾ പരസ്പരം വിധിച്ചെടുത്തു മക്കളിലേക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഇപ്പോൾ ജോലിയിൽ സഹായിക്കുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പരസ്പര ബന്ധങ്ങൾ ഉത്തരവാദിത്ത ബോധം ഓരോരുത്തർക്കും ഓരോ ജോലികൾ നമ്മൾ ഡിവൈഡ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുടുംബങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അത്തരത്തിൽ വീട്ടു ജോലിയിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പങ്കാളികളാകുന്നതിലൂടെ ഉണ്ടാകുന്ന ഉത്തരവാദിത്വ ബോധം ഇതെല്ലാം എന്താണ് കുടുംബത്തിൻ്റെ സവിശേഷതകളാണ് ഇതേ ലാസ്റ്റ് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇനി കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്തല്ല കുടുംബത്തിൻ്റെ എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു സവിശേഷത പറഞ്ഞു കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെന്നുള്ള കാരണം നമ്മൾ പറഞ്ഞു ഇനി അടുത്ത കുടുംബത്തിൻ്റെ ധർമ്മങ്ങളാണ് നാല് ധർമ്മങ്ങളാണ് പ്രധാനമായിട്ടും കുടുംബത്തിനുള്ളത് അതിലൊന്ന് അടിസ്ഥാന ആവശ്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അടിസ്ഥാന ഘടകങ്ങൾ ധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിസ്ഥാന ആവശ്യങ്ങൾ കുടുംബം നിറവേറ്റുന്നു എന്നുള്ളതാണ് ഏതൊക്കെയാണ് അടിസ്ഥാന ആവശ്യം ഭക്ഷണം വസ്ത്രം പാർപ്പിടം അല്ലേ ഇത് വീട്ടിൽ നമുക്ക് കുടുംബത്തിൽ നിന്നെ കിട്ടത്തുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം വസ്ത്രം പാർപ്പണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ കുടുംബത്തിന്റെ ധർമ്മമാണ് അടുത്തത് സ്നേഹവും വാത്സല്യവും നമുക്ക് സ്നേഹവും വാത്സല്യവും തുടക്കത്തിൽ കൊച്ചിലെ തൊട്ട് കിട്ടുന്നത് എവിടുന്നാ നമ്മുടെ വീട്ടിൽ നിന്നാണ് കുടുംബത്തു നിന്നാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ധർമ്മമാണ് സ്നേഹവാത്സല്യം എന്താ പെരുമാറ്റശീലങ്ങൾ നമ്മൾ കൊച്ചിലെ തൊട്ട് തന്നെ അച്ചടക്കം ഡിസിപ്ലിൻ പഠിക്കുന്നു അല്ലേ അതുപോലെ തന്നെ മര്യാദ നമ്മൾ നേരത്തെ പറഞ്ഞു നോംസ് പഠിക്കുന്നു മാനേഴ്സ് പഠിക്കുന്നു സോറി മാനേജ് പഠിക്കുന്നു അതുപോലെ പങ്കുവയ്ക്കൽ ഷെയറിങ് ഷെയറിങ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ അതൊരു കുടുംബത്തിൻ്റെ ധർമ്മമാണ് അതായത് നമ്മൾ പെരുമാറ്റ ശീലങ്ങൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് അത് കുടുംബത്തിൻ്റെ ധർമ്മമാണ് ഇനി അടുത്തത് എന്താണ് സുരക്ഷിതത്വ ബോധമാണ് നമ്മൾ ഫാമിലി കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും എന്താണ് നമുക്ക് തീർച്ചയായിട്ടും സുരക്ഷിതത്വ ബോധം ഉണ്ടാവും നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ നോക്കാൻ ആളുണ്ട് നമുക്ക് ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നൽ നമുക്ക് അല്ല അപ്പോൾ സുരക്ഷിതത്വ ബോധം കുടുംബത്തിൻ്റെ ഒരു ധർമ്മമാണ് അപ്പോൾ ഈ നാല് ധർമ്മങ്ങൾ ഓർത്തു വെക്കുക അടിസ്ഥാന ആവശ്യങ്ങൾ സ്നേഹവാത്സല്യം പെരുമാറ്റ ശീലങ്ങൾ സുരക്ഷിതത്വ ബോധം ക്ലിയർ ക്ലിയറാണേ നാല് ധർമ്മങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ കുടുംബത്തിൻ്റെ ധർമ്മവുമായി ബന്ധപ്പെട്ട് ഓക്ബേണിൻ്റെ ഒരു എന്താണ് ഉണ്ട് അപ്പോൾ ആ കൊട്ടേഷൻ ഓർത്തിരിക്കുക കൊട്ടേഷൻ എന്താ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്താണ് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞത് ആരാണ് ഓക്ബേണാണ് ഇതോടുകൂടി നമ്മുടെ കുടുംബം എന്ന ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യാൻ പോകാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് കുറച്ച് ചോദ്യം നിങ്ങൾ ഉത്തരം ഞാൻ പറയത്തില്ല ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം ഓക്കെയാണ് അപ്പോൾ ഒന്നാമത് ചോദ്യം ഇതാ താഴെ പറയുന്നവയിൽ കുടുംബത്തിൻ്റെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം താഴെ പറയുന്നവയിൽ കുടുംബത്തിൻ്റെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഒന്നാമത്തത് സ്നേഹവാത്സല്യം സുരക്ഷിതത്വബോധം പെരുമാറ്റശീലങ്ങൾ മുകളിൽ പറഞ്ഞവയെല്ലാം അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ ഒന്ന് എന്ന ഇട്ടിട്ട് ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചോദ്യം ഉത്തരം നിങ്ങൾക്കറിയാമല്ലോ ഉത്തരം കമൻറ്റ് ചെയ്യണം മറക്കരുത് അടുത്ത രണ്ടാമത്തത് തെറ്റായ ജോഡി കണ്ടെത്തുക തെറ്റായ ജോഡി കണ്ടെത്തുക ഒന്നാമത്തത് അച്ഛനും അമ്മയും മക്കളും മാത്രം അണുകുടുംബം ഓക്കെ രണ്ട് അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നത് കൂട്ടുകുടുംബം മൂന്ന് മൂന്ന് നാല് തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നത് വിസ്തൃത കുടുംബം ഓക്കെയാണേ മൂന്നെണ്ണം നിങ്ങൾ കണ്ടു അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി ഏതാണ് ഓപ്ഷൻ എ എ ബി സി ആണോ ഓപ്ഷൻ ബി ബി സി ആണോ ഓപ്ഷൻ സി എ സി ആണോ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണോ അപ്പോൾ ഈ നാല് ഓപ്ഷൻ എല്ലാം ശരിയാണോ അതോ എ സി ആണോ ബി സി ആണോ എ ബി സി ആണോ എന്താണ് നിങ്ങളുടെ ഉത്തരം രണ്ട് എന്ന് എഴുതിയിട്ട് കമൻറ്റ് ചെയ്യുക അടുത്തത് മൂന്നാമത്തെ ചോദ്യം കുടുംബത്തിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക എന്താ ലോകത്തെ എല്ലായിടത്തും കുടുംബങ്ങളുണ്ട് ദേശഭാഷകൾക്ക് അതീതമായി കുടുംബം എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്നു സ്നേഹം പരസ്പര ബഹുമാനം തുടങ്ങിയ വൈകാരിക ബന്ധങ്ങൾ കുടുംബാംഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്നു ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്തവരും ഒരു കുടുംബത്തിൽ ഉണ്ടാകും ഇതാണ് കുടുംബത്തിലെ സവിശേഷതകളുമായി തന്നിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെൻറ്റ് നാല് പോയിൻ്റ് അപ്പോൾ ചോദ്യം എന്താ താഴെ തന്നിരിക്കുന്ന പ്രസ്താവന വിലയിരുത്തിയിട്ട് എ ബി സി എ ബി ഡി പ്രസ്താവനകൾ ശരിയാണ് ഒന്നെന്താ എ ബി ഡി പ്രസ്താവനകൾ ശരിയാണ് ബി ഓപ്ഷൻ ബി സി ഡി പ്രസ്താവനകൾ ശരിയാണ് സി എ ബി സി പ്രസ്താവനകൾ ശരിയാണ് ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്താണ് നിങ്ങളുടെ ഉത്തരം എന്നുള്ളത് മൂന്നെന്ന് ടൈപ്പ് ചെയ്തിട്ട് ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക ഏത് ഓപ്ഷൻ എന്നുള്ളത് കമൻ്റ് ചെയ്യുക അടുത്ത നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ശരിയായതേത് ഒന്നെന്താ കുടുംബാംഗങ്ങൾക്കിടയിൽ പെരുമാറ്റശീലങ്ങൾ പഠിപ്പിക്കുന്ന ഒരന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് കുടുംബത്തിൻ്റെ ധർമ്മം ഓക്ബേൺ രണ്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ അടിസ്ഥാന ആവശ്യങ്ങൾ സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം ഓക്ബേൺ കുടുംബാംഗങ്ങൾക്ക് ഇടയിൽ സ്നേഹപൂർവ്വമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം ഓക്ബേൾ കുടുംബാംഗങ്ങൾക്കിടയിൽ സുരക്ഷിതത്വ ബോധം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം ഓക്ബേൾ ഇതിൽ ഓക്ബേൺ പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഓപ്ഷൻ ശരിയായിട്ട് ഇടുക ഓക്കെ നാല് എന്നിട്ടിട്ട് ശരി ഉത്തരം എഴുതുക അഞ്ച് കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാകാനുള്ള കാരണങ്ങൾ പരിശോധിക്കുക സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും ആദ്യമായി നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് ഭക്ഷണം വസ്ത്രം പാർപ്പണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ് സ്നേഹവും സുരക്ഷിത്വ ബോധവും ബോധവും കുടുംബം ഉറപ്പുവരുത്തുന്നു സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു ഇനി ചോദ്യം എന്താ ഓപ്ഷൻ എന്താ ഓപ്ഷൻ എ എ ബി ഡി പ്രസ്താവനകൾ ശരിയാണ് ഓപ്ഷൻ ബി ബി സി ഡി പ്രസ്താവനകൾ ശരിയാണ് സി എ ബി സി പ്രസ്താവനകൾ ശരിയാണ് ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ വായിച്ച് നോക്കണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കാൻ പറ്റും അതായത് നിങ്ങൾ എന്ത് ചെയ്യാ അഞ്ചിൻ്റെ ഉത്തരം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക എത്ര പേരും മുടിയോന്നെ ശരിയാക്കുന്നതെന്ന് നോക്കട്ടെ ലാസ്റ്റ് ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ക്രമം ഏതാണ് കുടുംബം വ്യക്തികൾ സമൂഹം സമുദായം ബി കുടുംബം വ്യക്തികൾ സമുദായം സമൂഹം സി വ്യക്തികൾ കുടുംബം സമുദായം സമൂഹം ഡി വ്യക്തികൾ കുടുംബം സമൂഹം സമുദായം ഇതിലേതാണ് ശരിയായിട്ടുള്ള ക്രമം നിങ്ങൾ ആൻസർ ഇടുക ഓക്കെ അപ്പോൾ എല്ലാവരും ആറ് ചോദ്യങ്ങളേ ഉള്ളൂ ഈ ആറ് ചോദ്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക ആൻസർ ഇടുക എത്ര പേര് ഫുള്ള് ശരിയാക്കുമെന്ന് നോക്കട്ടെ അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് നൂറ്റമ്പത് ദിവസം നമ്മുടെ കോഴ്സ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ സാറുമാർ എല്ലാവരെയും ക്ലാസ്സിൽ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ച് പരിശീലിക്കാനായിട്ട് ശ്രമിക്കും ഒപ്പം തന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ എൻട്രി ആപ്പിൽ നിങ്ങൾ കേട്ടിട്ട് എന്താണ് ഹെൽപ് യു പി എന്ന് പറയുന്ന സാധനത്തിൽ നിങ്ങൾ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്കൂൾ ടെക്സ്റ്റ് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ അധ്യായങ്ങൾ ഓരോ ചാപ്റ്റർ വിശദീരിച്ച് തന്നെ ക്ലാസ്സുകൾ വീഡിയോ ക്ലാസുകൾ എൻട്രി ആപ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് പരിശീലിക്കാൻ പറ്റുന്ന നടപ്പം നിങ്ങൾ പലയിടത്തും കറങ്ങി നടക്കണ്ട എൻട്രി ആപ്പിനകത്ത് ഈ നൂറ്റമ്പത് ദിവസം കോഴ്സും ഉണ്ട് കോഴ്സും വരും അതോടൊപ്പം തന്നെ ഈ സ്കൂൾ ടെക്സ്റ്റ് ഓൾറെഡി ആപ്പിൽ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഓരോ അധ്യാപകരും ഓരോ ചാപ്റ്റർ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഓരോ ഇതിലും പറയുന്നുണ്ട് അപ്പോൾ അത് ആ ചാപ്റ്ററുകൾ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ പോയി വീഡിയോ ക്ലാസ് കണ്ട് നോട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട അത് വേറെ പോയി കണ്ട് നിങ്ങൾ നിങ്ങളെവിടെയും പലടത്തായിക്കറങ്ങി നടക്കേണ്ട എൻട്രി ആപ്പ് തന്നെ അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം